തെറ്റ് സമ്മതിച്ചു എന്ന് വെച്ച് ചെറുതായി പോവുന്നുമില്ല. ഫോണിൽ സംസാരിച്ചോണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യായിരുന്നു. പ്രായത്തെ ബഹുമാനിക്കുന്നോണ്ട, ഇല്ലെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലേ? നിങ്ങളുടെ ടില്ലൂന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വണ്ടി ഓടിക്കാനും വീട്ടിലെ കാര്യം നോക്കാനും അറിയില്ല. ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കയറിയല്ലേ നീ അവിടെ നശിപ്പിക്കും. അവനി, നീ എന്തായി ചെയ്യുന്നേ? തുണികളൊക്കെ എന്തിനാ വലിച്ചെറിയുന്നേ? കഴിഞ്ഞ മാസമല്ലേ വാങ്ങിയത്, പിന്നെ എന്തിനാ കളയുന്നേ? അതോ ടൈറ്റ് ആയതുകൊണ്ട്. എല്ലാ മാസവും നിനക്കുള്ള പ്രശ്നം ഇതാ. എല്ലാ മാസവും നിന്റെ ഡ്രസ് ടൈറ്റ് ആയി പോകും. പിന്നെ മനസ്സിലാവുന്നത് പ്രശ്നം ഡ്രസ്സിനല്ല, നിന്റെ തലയ്ക്കാണ്. എല്ലായിടത്തും കളയണോ എനിക്ക്? ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഇറ്റ്. ഓ, പ്രശ്നം കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നില്ല. കുറച്ചു നേരം എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടുവോ? നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അവനി. എനിക്ക് നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? ദേഷ്യപ്പെടുന്നെങ്കിൽ അയക്കും, പിണങ്ങുന്നെങ്കിൽ പിണങ്ങിക്കും. വഴക്കുണ്ടാക്കണോ, കരയണോ, എന്ത് വേണമെങ്കിലും ചെയ്തു അവനി. പ്ലീസ്, ഒറ്റയ്ക്ക് വിടണമെന്ന് മാത്രം പറയരുത്. ഐ എം സോറി. ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടല്ലേ. ഐ എം സോറി. സാരമില്ല, നമ്മൾ അമ്മയും മോളും അല്ലേ. പോരാത്തതിന് ഫ്രണ്ട്സും കൂടിയാ. ഫ്രണ്ട്സ് ഇതെല്ലാം സഹിക്കണം. ഈ മൂഡ് ചേഞ്ച് ആവുന്നത്, ദേഷ്യപ്പെടുന്നത് എല്ലാം ഫ്രണ്ട് ബേറെയും. ഇന്നലെ എന്റെ തവണ ആയിരുന്നെങ്കിൽ ഇന്ന് നിന്റെ തവണ. ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അമ്മ എങ്ങനെ എന്നെ സഹിക്കുന്നു? നിന്റെ അമ്മയല്ലേ ഞാൻ. എന്തൊക്കെയായാലും നിന്നെ എനിക്ക് സഹിക്കാൻ പറ്റും. പക്ഷേ ഈ തുണികൾ വാരിയിടുന്നതേ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തണം. ഇനി പറയ, എന്താ പ്രശ്നം? വാട്ട്? പ്ലെയിൻ റിംഗോ? അതോ എൻഗേജ്മെന്റിന്? എന്തു പറ്റി? നീ എന്റെ മമ്മിയെക്കാളും പിശുക്കുള്ള കൂട്ടത്തിലാ. ഈ ശ്രേയ വർമ്മ, ലിവ് ലൈഫ് ക്വീൻ സൈസ്. ഞാൻ വിചാരിച്ചത് എന്റെ എൻഗേജ്മെന്റിന് വലിയ സോളിറ്റാർ റിംഗ് വാങ്ങാനാ. എന്റെ എൻഗേജ്മെന്റിന് ഞാൻ വലിയൊരു സോളിറ്റാർ റിംഗ് വാങ്ങട്ടെ പ്ലീസ്? ഈ എൻഗേജ്മെന്റ് എന്നത് ഒരിക്കലല്ലേ ഉള്ളൂ. ആ, അതൊരിക്കലും ഉണ്ടാവും. ഓക്കേ, ഫൈൻ, നീ സോളിറ്റാർ വാങ്ങിച്ചോ. ബട്ട് പ്ലീസ്, എന്നെ ഫോഴ്സ് ചെയ്യരുത്. എനിക്ക് പ്ലെയിൻ റിംഗ് ഇഷ്ടം. പക്ഷെ എനിക്ക് നമ്മുടെ മോതിരമാറ്റത്തിന്റെ ഫോട്ടോ എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും? ഐ മീൻ, നീ പ്ലെയിൻ റിംഗ്, ഞാനാണെങ്കിൽ സോളിറ്റാർ റിംഗ്. അത് കുറച്ച് മിസ്മാച്ച് ആയി പോവില്ലേ? പക്ഷെ സാരമല്ല, ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ വിരല് മാത്രം അപ്ലോഡ് ചെയ്യാം. സോളിറ്റാർ റിംഗുള്ള എനിക്ക് കുഴപ്പമില്ല. ഫോണിന്റെ നെറ്റ്വർക്ക് നമുക്ക് ചിലപ്പോ കിട്ടിയില്ല എന്ന് വരും. പക്ഷെ ഇയാളുണ്ടല്ലോ, എവിടെ പോയാലും എന്റെ പുറകെ കാണും. ഞാൻ ഏത് ജോലി ചെയ്താലും ഒരു തടസ്സമായിട്ട് എന്റെ മുന്നിൽ നിൽക്കും. എത്ര നല്ല അവസരം കിട്ടിയെന്നറിയോ? ശ്രേയയുടെ യഥാർത്ഥ വളയ്ക്ക് പകരം എന്റെ ഫേക്ക് ആയിട്ടുള്ള വള വയ്ക്കാൻ ഞാൻ മാറ്റാൻ ശ്രമിച്ചതാ. അപ്പോഴൊക്കെ എല്ലാം കൊളമാക്കി. You hate him? അപ്പൊ നിന്റെ മനസ്സിൽ അവന് സ്ഥാനം കൊടുത്തു എന്ന അർത്ഥം. ഞാനുള്ള എല്ലാ സ്ഥലങ്ങളിലും എത്തി എന്റെ എല്ലാ കാര്യങ്ങളും നശിപ്പിച്ചോണ്ടിരിക്കും. അരുന്നെങ്കിൽ വരട്ടെ, അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നീ എന്തിനു വെറുതെ ടെൻഷൻ ആവുന്നത്? നിനക്കൊരു കാര്യം അറിയോ, അവൻ സ്വയം വരുന്നതല്ല. ചിലപ്പോഴെങ്കിലും നീയാണ് നിന്റെ ചിന്തകളിൽ അവന് ഇടം കൊടുക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. അങ്ങനെയാണ് അവനി. അമ്മ എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ചോളൂ, പക്ഷെ അമ്മ പറയുന്ന കാര്യങ്ങൾ ഞാൻ അഗ്രി ചെയ്യില്ല. യു ഹേറ്റ് ഹിം? അപ്പൊ നിന്റെ മനസ്സിൽ അവന് സ്ഥാനം കൊടുത്തു എന്ന അർത്ഥം. ചിലപ്പോ അമ്മ പറഞ്ഞ ശരിയായിരിക്കും, പക്ഷെ ഞാൻ അവന് ശരിക്കും എന്റെ മനസ്സിൽ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? അമ്മേ,
യു ആർ റൈറ്റ്. ഞാൻ തെറ്റായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. രാജേശ്വരി എന്ന വൃക്ഷത്തിന്റെ പേര് പിഴുതു മാറ്റണമെന്ന്, എന്നിട്ട് നിന്റെ വേരുകൾ സ്ട്രോങ് ആക്കണം. നീ സ്വയം നിയന്ത്രിക്കണം അവനി. ഒരിക്കലും നിന്നെ സ്വാധീനിക്കാൻ അവരെ അനുവദിക്കരുത്. ചിന്തിച്ചു മാത്രമേ ഓരോ കാര്യങ്ങളും ചെയ്യാവൂ അവനി. നമ്മുടെ ഫ്രണ്ട്സിനോട് വഴക്കുണ്ടാക്കാം, പക്ഷെ ശത്രുക്കളോട് റെസ്പെക്റ്റോടുകൂടി മാത്രമേ പെരുമാറാവൂ. ആ രാജേശ്വരിക്കാണോ റെസ്പെക്ട് കൊടുക്കാൻ പറയുന്നത്? ആ രാജേശ്വരിക്കോ? ആ, അത് തന്നെ പറഞ്ഞത്. നീ ദേഷ്യം വരുമ്പോഴൊക്കെ ഒരുപാട് ഇമോഷണൽ ആവുന്നു. ഇങ്ങനെ ഇമോഷണൽ ആയിക്കൊണ്ടിരുന്ന ഒരു നിമിഷം കൊണ്ട് നമ്മുടെ എല്ലാ പ്ലാനും ഇല്ലാതാവും. അവനി, നിന്റെ ഉള്ളിലുള്ള കൊടുങ്കാറ്റിനെ ശാന്തമാക്കും മോളെ. എങ്കിൽ മാത്രമേ നിനക്ക് രാജേശ്വരി വർമ്മയുടെ ജീവിതത്തിലേക്ക് കൊടുങ്കാറ്റ് അഴിച്ചുവിടാൻ പറ്റൂ. എപ്പോഴെങ്കിലും ആ രാജേശ്വരി വർമ്മയുടെ മുഖം എന്റെ മുന്നിൽ കണ്ടാൽ എനിക്ക് എന്റെ ഉള്ളിൽ വെറുപ്പ് നിറയും. റൈറ്റ്? എനിക്കറിയാം മോളെ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ആ രാജേശ്വരി ഉണ്ടല്ലോ, അവരുടെ പക്കലാ നിന്റെ അമ്മൻ. നിന്റെ അമ്മ ഈ ലോകം വിട്ട് പോകുന്നതിന് മുമ്പ് നിന്നെ ഏൽപ്പിച്ച അമ്മ, നിന്റെ സ്വന്തം അനിയൻ അമ്മൻ. നിന്റെ ഇമോഷൻ നിന്റെ ബലഹീനതയാണ് അവന്. നീ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരു നിമിഷം മതി രാജേശ്വരി വർമ്മയ്ക്ക് നീ ആരാണെന്ന് തിരിച്ചറിയാം. അമൻ നിന്റെ അടുത്ത് വരും മോളെ, അല്പമൊന്ന് സമാധാനിക്ക. അമ്മ പറയുന്ന ശരിയാ, വളരെ ക്ഷമയോടെ വേണം ഞാൻ ഇതിനെ നേരിടേണ്ടത്. ആയിഷ മമ്മിക്ക് ഞാൻ കൊടുത്ത പ്രോമിസ് പൂർത്തിയാക്കാനുള്ള സമയമെത്തി. മിസ്സസ് വർമ്മ, നിങ്ങളിപ്പോ വളരെ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ഇപ്പോ കളി തിരിച്ചുവിടാനുള്ള സമയമായി. ദിവസങ്ങൾക്ക് ശേഷം സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരുന്ന് ചായ കുടിക്കുക. നിഷ, ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ദിവസമാ. പ്രകാശ് മേനോനുമായി ഡീൽ സൈൻ ചെയ്തു. ഇനി നമ്മുടെ ശ്രേയ, അവളുടെ ജീവിതത്തിലെ പുതിയ യാത്ര ആരംഭിക്കും. പിന്നെ ഇവിടെ നമുക്കെല്ലാവർക്കും പഴയ സന്തോഷം തിരിച്ചു കിട്ടുകയും ചെയ്യും. ഹാ, നിന്നിൽ നിന്നും ഒന്നും ഒളിച്ചിട്ടില്ലല്ലോ മോളെ, എല്ലാം നിനക്കറിയാം. എല്ലാം ഇപ്പൊ പണയത്തില്ല, ഈ മേൽക്കൂര ഒഴിച്ച്. അതെ അമ്മേ, പിന്നെ ഞാനുണ്ടല്ലോ എന്നോട് സംസാരിച്ച് അമ്മയുടെ മനസ്സിലെ ടെൻഷൻ അമ്മയ്ക്ക് മാറ്റാം. അമ്മയുടെ പാപപുണ്യങ്ങളുടെ ലിസ്റ്റ് എന്റെ പക്കലുണ്ടല്ലോ. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസം, അതുകൊണ്ട് നീ പറയുന്ന വാക്കുകൾ ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ ഒന്നു മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, 15 വർഷങ്ങൾക്ക് മുൻപ് വർമ്മ ഇൻഡസ്ട്രീസിന്റെ പൊസിഷൻ എന്തായിരുന്നു, അതിന്റെ ഇമേജ് എന്തായിരുന്നു, അത് വീണ്ടും തിരിച്ചു കിട്ടണം. അമ്മേ, ഇന്നൊരു നല്ല ദിവസമായതുകൊണ്ട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടോട്ടെ? പറയൂ, എന്താ വേണ്ടത്? ശ്രേയയ്ക്ക് എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നു. എത്ര ഭംഗിയുള്ള വളയാ അവൾക്ക് കിട്ടി. എനിക്കും അതുപോലെ ഒരു വള വാങ്ങിത്തരൂ. ആദ്യം ശ്രേയെ ആ വീട്ടിലൊന്ന് പോകാൻ അനുവദിക്ക്, എന്നാലേ നമ്മുടെ സമയം മാറൂ. അല്പം ഒന്ന് കാത്തിരിക്ക, പിന്നെ നീ എന്താവശ്യപ്പെട്ടാലും അത് ഞാൻ വാങ്ങിത്തരും. ഇപ്പൊ ഞാൻ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. അമ്മയുടെ പേര് കുട്ടികളെ എന്താവശ്യപ്പെട്ടാലും അത് അവർക്ക് ആ ക്ഷണത്തിൽ തന്നെ കിട്ടും. പക്ഷെ സ്വന്തം മകള് കുറച്ചും കൂടി കാത്തിരിക്കണം പോലും മതി. ഇനി പറ്റില്ലമ്മേ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ മാത്രം ആദ്യം നിശ്ചയ അമ്മയ്ക്ക് ഓർമ്മ വരും. പക്ഷെ സന്തോഷം സ്വന്തം പേരക്കുട്ടികളുമായി മാത്രം പങ്കിടും. അത് മതിയമ്മേ, ഇനി ആവള ഈ നിശ എടുത്തിരിക്കും.
ഇനിയെല്ലാം എൻ്റെ കയ്യിലാണമ്മേ. ഇനി എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ആളുകളെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഫോക്കസ് അഗ്നി ഫോക്കസ്. ഞാൻ അമ്മയ്ക്കും എൻ്റെ ആയിഷ മമ്മിക്കും കൊടുത്ത വാക്ക് പാലിച്ചേ മതിയാകും. എൻ്റെ ശത്രുക്കൾക്ക് അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം. പിന്നെ എൻ്റെ അനിയൻ അമ്മനെ തിരിച്ചു നേടണം. നാളെ എൻഗേജ്മെന്റ്. പക്ഷേ വരൻ ആരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. രാജേശ്വരി വർമ്മയും വരന്റെ വീട്ടുകാരും തമ്മിൽ ഒരു ഇമ്പോർട്ടന്റ് ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ച രാജേശ്വരി വർമ്മ പഴയതുപോലെ കരുത്തുള്ളവളെ തീരും. ഡീൽ സക്സസ് ആകുമെന്ന് നോക്കാം. അതിന് നാളെ ശ്രേയയുടെ എൻഗേജ്മെന്റ് നടന്നല്ലേ. അഥവാ എൻഗേജ്മെന്റ് മുടങ്ങിയാൽ പിന്നെ എന്ത് ഡീൽ, എന്ത് കരുത്ത്. നിന്റെ ശത്രുക്കൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ഒരിക്കലും ഇത്രയും ഹാർഷാവാൻ പാടില്ല. നീ ജീവിക്കാൻ തന്നെ മറന്നു പോകുന്നു. അവളെ ഞാൻ ഒരിക്കലും നിന്റെ ഹൃദയത്തിൽ വീണ്ടും. ഏത് ഹൃദയത്തിൽ? ഓർമ്മയില്ലേ ഡോക്ടർ എന്താ പറഞ്ഞെന്ന്? എന്റെ ഹൃദയത്തിൽ ഒരിടം ശൂന്യമാണെന്ന്. ഹൃദയത്തിലെ ആ സ്ഥലം ശൂന്യമാണെങ്കിലും ഹൃദയമെടുപ്പുണ്ടല്ലോ. ജീവിതം ഒത്തിരി സ്നേഹം നിറഞ്ഞതാവണം. എന്റെ ജീവിതത്തിൽ സ്നേഹത്തിനൊരു സ്ഥാനമില്ല. അഥവാ ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് അമ്മയും പിന്നെ എന്റെ അനിയൻ അമ്മനും മാത്രം. ബാക്കിയുള്ള ബന്ധങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല. ഒരു ബന്ധത്തിന്റെ അടിത്തറ സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ഉള്ളത്. അതെപ്പോഴും നല്ലൊരു അനുഭവമാണ് തരുന്നത്. മോനെ, ഒരു പ്രാവശ്യം ഈ അമ്മ പറയുന്നതനുസരിക്ക് ആ അനുഭവങ്ങളെ നീ സ്വന്തമാക്ക്. സ്നേഹത്തെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവട്ടില്ലോ. അമ്മ ആവശ്യമില്ലാതെ ഇമോഷണൽ ആവുക. ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിന് വളരെ ആത്മാർത്ഥതയോടെ തന്നെ സ്വീകരിക്കും. ഒരു മനോഹരമായ ജീവിതത്തിന്റെ ഉദാഹരണമാണ് എൻ്റെ മുന്നിലുള്ളത്. എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് പരസ്പരം സ്നേഹിച്ചിരുന്നതെന്ന്, അന്യോന്യം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തതെന്ന്. പക്ഷേ മോനെ, അത് ഞങ്ങളുടെ വിവാഹം ഇന്നത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. മോനെ, നീ ഒരിക്കലും നിരാശനാകരുത്. നീ എപ്പോഴും ജോലിയിൽ തന്നെയാ മുഴുകിയിരിക്കാറ്. എനിക്ക് നിന്റെ സന്തോഷം നിറഞ്ഞ മുഖം എപ്പോ കാണാൻ കഴിയുമെന്ന് തന്നെ അറിയില്ല. അയ്യോ അമ്മേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ വളരെ ഹാപ്പിയാ, സത്യം. സത്യമാണല്ലോ പറയുന്നേ. നിനക്കറിയട്ടില്ലോ, നിന്റെ അച്ഛനും ഞാനും നിന്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നേ. പിന്നെ ഒന്നുകൂടി പറയട്ടെ, നിന്റെ ജീവിതത്തിലേക്ക് ശ്രേയ കടന്നു വരുമ്പോ നീ നോക്കിക്കോ, നീ ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. അമ്മേ, സ്നേഹം വീണ്ടും ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ പഴയ കാര്യങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ എന്നുള്ളതും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം അമ്മയ്ക്ക് ഉറപ്പ് നൽകാം. എന്റെ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രേയ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. നാളെ എൻഗേജ്മെന്റ്. പക്ഷേ വരൻ ആരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അഗ്നി, എനിക്കൊരു ഇമ്പോർട്ടന്റ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. രാജേശ്വരി വർമ്മയും വരന്റെ വീട്ടുകാരും തമ്മിൽ ഒരു ഇമ്പോർട്ടന്റ് ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഈ ഡീൽ സക്സസ് ആയാലുണ്ടല്ലോ അഗ്നി, വർമ്മ ഇൻഡസ്ട്രീസിന്റെ ഷെയറുകളുടെ വില വളരെ കൂടും. അങ്ങനെ സംഭവിച്ച രാജേശ്വരി വർമ്മ പഴയതുപോലെ കരുത്തുള്ളവളെ തീരും. ഡീൽ സക്സസ് ആകുമെന്ന് നോക്കാം. അതിന് നാളെ ശ്രേയയുടെ എൻഗേജ്മെന്റ് നടന്നല്ലേ. അഥവാ എൻഗേജ്മെന്റ് മുടങ്ങിയാൽ
പിന്നെ എന്ത് ഡീൽ, എന്ത് കരുത്ത്! മിസസ് വർമ്മ ഇന്ന് രാത്രി സമാധാനത്തോടെ തന്നെ ഉറങ്ങും. പക്ഷെ നാളെ അവർ കണ്ണു തുറക്കുമ്പോ തന്നെ അശുഭ നിമിഷങ്ങളെയാകും അവർ കാണാൻ പോകുന്നത്. അനന്യ നമ്പ്യാരെ, ഞാൻ മമ്മിക്ക് നൽകിയ വാക്ക് പൂർത്തിയാക്കാനുള്ള സമയമായിരിക്കാം. നമ്മുടെ അമ്മനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി മമ്മിയുടെ ഈ മകൾ ആദ്യ ചുവട് വയ്ക്കുക. എനിക്ക് നിങ്ങളുടെ പേര് ആവശ്യമില്ല. ഞാൻ ഈ ലോകത്തിലെ ലെജിറ്റിമേറ്റ് ആയ കുട്ടിയെ കാണിച്ചു തരും. പിശാചേ, ഈ വർമ്മ കുടുംബം മുഴുവൻ എന്റെ പേരിൽ അറിയപ്പെടും. അച്ഛനോട് ചോദിക്കേ, നിന്റെ കൂടെ വരാൻ തയ്യാറായോന്ന് ചോദിക്കേ. നിന്നെ പോലെ തെരുവിലുള്ളവരെ പറ്റി എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. നീ ജാരസന്തതി, ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. കാട്ടിൽ ജീവിക്കണമെങ്കിൽ ശക്തിയുള്ളവർക്ക് മുന്നിൽ താഴ്ന്നു കൊടുത്തേ മതിയാവും. അവരോട് മാപ്പ് ചോദിക്കേണ്ടി വരും. നിന്റെ നിഴൽ പോലും എന്റെ പേരെ പേരുക്ക് ആവശ്യമില്ല. അവൻ വർമ്മ കുടുംബത്തിന്റെ സന്തതി. അവൻ ഞങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് വളരെ വളരെ രാജേശ്വരി എന്ന വൃക്ഷത്തിന്റെ പേര് പിഴുതു മാറ്റണമെന്നു, എന്നിട്ട് നിന്റെ പേരുകൾ സ്ട്രോങ് ആക്കണം. നീ സ്വയം നിയന്ത്രിക്കണമെന്നു. ഒരിക്കലും നിന്നെ സ്വാധീനിക്കാൻ അവരെ അനുവദിക്കരുത്. ചിന്തിച്ചു മാത്രമേ ഓരോ കാര്യങ്ങളും ചെയ്യാവൂ. നമ്മുടെ ഫ്രണ്ട്സിനോട് വഴക്കുണ്ടാക്കാം, പക്ഷെ ശത്രുക്കളോട് റെസ്പെക്റ്റോടുകൂടി മാത്രമേ പെരുമാറാവൂ. ഞാൻ മമ്മിക്ക് നൽകിയ വാക്ക് പൂർത്തിയാക്കാനുള്ള സമയമായിരിക്കാം. നമ്മുടെ അമ്മനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി മമ്മിയുടെ ഈ മകൾ ആദ്യ ചുവട് വയ്ക്കുക. നിന്റെ അമ്മയെ ഞാനാ കൊന്നത്. പൊയ്ക്കോ നിന്റെ അമ്മയുടെ അടുത്തേക്ക്. നിന്റെ അമ്മ എവിടെയായിരിക്കുന്നത്? നിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ തന്നെ പോയിക്കോ. നിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ തന്നെ പോയി. അനന്യ, വേഗം വാ. ഒരു മിനിറ്റ്.